സഹായം ആവശ്യമുള്ള വിഭാഗത്തിന് ദാനമായിട്ട് നൽകാൻ പാടുണ്ടോ എന്നുള്ളതാണ് അതായത് വിവാഹ സമയത്ത് ലഭ്യമാകുന്ന മഹർ യത്തീമുകൾക്ക് നൽകാമോ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ മഹറിനെ സംബന്ധിച്ച് പറയുന്നത് ഭർത്താവ് വരൻ വധുവിന് വിവാഹ സമയത്ത് നിർബന്ധമായി നൽകേണ്ടെന്ന സമ്മാനമായി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ നിസായിലെ നാലാമത്തെ വചനം സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യം അതൊരു സമ്മാനമായിട്ട് അത് നൽകണം എന്നാണ് ഖുർആആൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ നൽകി കഴിഞ്ഞാൽ അത് സ്ത്രീകളുടെ സ്വത്താണ് അതിൽ പിന്നെ ഭർത്താവിന് ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റാർക്കും അത് ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അതിൻ്റെ ഉടമസ്ഥ ആ സഹോദരിയാണ് ഇണയാണ് അവിടെ നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള മുസ്തഫ അസബായി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അൽമർ അതുബൈൻ അൽ ഫിക് അൽ ഖാനൂൻ എന്ന് പറയുന്ന കിതാബിൽ മഹറിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അൽ മഹറുഫ്ലാമി റംസുൽ മഹർ എന്ന് പറയുന്നത് സ്ത്രീയോടുള്ള ആദരവിന്റെ ഭാഗമാണ് സ്ത്രീയെ ആദരിക്കുക അവളോടുള്ള ബഹുമാനം അതാണ് ഈ മഹർ കൊണ്ട് അറിയിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഒരു ഇണക്കവും അടുപ്പവും ഒക്കെ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ മഹർ എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വത്താണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ സമ്പത്തായ അവളുടെ ആ മഹർ അള്ളാഹു താല അനുവദിക്കുന്ന അനുവദിച്ചിട്ടുള്ള മാർഗത്തിൽ വിനിയോഗിക്കുന്നതിന് ഒരു വിരോധവുമില്ല ഇസ്ലാമിക അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളിൽ അവളുടെ സമ്പത്ത് വിനിയോഗിക്കാൻ വിവേകമുള്ള ആ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നാണ് വിവേകവും പക്വതയുമൊക്കെയുള്ള മതബോധമുള്ള ആ സ്ത്രീക്ക് തൻ്റെ സ്വത്ത് അള്ളാഹു താൽ അനുവദിച്ച മാർഗത്തിൽ വിനിയോഗിക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ നോക്കൂൻ്റെ മാതാവ് അവർ പറയാണ് ഞാൻ മുസ്ലിമത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഫ ഇൻ തസ്ലം ഞാൻ മുസ്ലിമത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ താങ്കൾ മുസ്ലിമാകണം താങ്കൾ ഇസ്ലാമിലേക്ക് വന്നാൽ തന്നെ അത് ഞാൻ എൻ്റെ മഹറായിട്ട് സ്വീകരിക്കാം ഞാൻ മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും ഉസ്ലിം അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഗതിയാണ് അപ്പം സഹോദരങ്ങളെ ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അനാഥകൾക്ക് ഈ മഹിർ നൽകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശദീകരണത്തിൽ നിന്ന് അതിൻ്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലമ ആലീയന മുഹമ്മദ് ആലമീൻ